ശ്രോതാക്കളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ഏപ്രിൽ നടക്കുന്ന ലോക്സഭാ ഇലക്ഷനിലേക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 5 April ഫൈനൽ ആയിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഇതിൽ നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ, നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം വോട്ടേഴ്സ് ലിസ്റ്റ് നമ്മൾ പുതുതായിട്ട് അപ്ലൈ ചെയ്തതാണെങ്കിൽ നമുക്ക് വോട്ടർ ഐ ഡി കാർഡ് ലഭിച്ചു കാണത്തില്ല. അങ്ങനെയുള്ളവർക്ക് വോട്ടർ ഐ ഡി ലഭിക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കാനായിട്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ എപ്പിക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഡിജിറ്റൽ വോട്ടർ ഐ ഡി കാർഡ് എങ്ങനെ എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് അതുകൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് കയറി വിസിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീൻ എന്ന കാര്യം കൂടി പരിഗണിക്കണം. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമുക്കിതിനായിട്ട് ഗൂഗിളിൽ ഇലക്ട്രൽ സെർച്ച് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഓപ്പൺ ആയി വരുന്ന ഫസ്റ്റ് വെബ്സൈറ്റ് ലിങ്ക് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സെർച്ച് ഇൻ ഇലക്ട്രൽ റോഡ് ലിങ്ക് ആണ്, അത് ഓപ്പൺ ചെയ്യുക. അവിടെ നമുക്ക് 3 ഓപ്ഷൻസ് കാണാം. സെർച്ച് ബൈ എപ്പിക്, എപ്പിക് നമ്പർ ഉപയോഗിച്ച് ചെയ്യാനായിട്ടുള്ളത് ആദ്യത്തത്. രണ്ടാമത്തത് സെർച്ച് ബൈ ഡീറ്റെയിൽസ്, നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് രണ്ടാമതായിട്ട് കാണുന്നത്. മൂന്നാമത്തെ ഓപ്ഷനാണ് മൊബൈൽ, നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യേണ്ട ഓപ്ഷൻ. ചില കേസുകളിൽ നമ്മുടെ വോട്ടർ ഐ ഡി ഈ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സെർച്ച് ബൈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത് കാണിക്കുന്നത്. ഇവിടെ ആദ്യം സ്റ്റേറ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ആ ഡ്രോപ്പ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്തിട്ട് ആ ലിസ്റ്റിൽ നിന്ന് നമ്മുടെ കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് സെലക്ട് ലാംഗ്വേജ്, ഡിഫോൾട്ടായിട്ട് ഇംഗ്ലീഷ് ആണ് വരുന്നത്. ഇനിയിപ്പോൾ മലയാളം വേണ്ടവർക്കാണെങ്കിൽ മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. മൊബൈൽ ഡീറ്റെയിലിൽ ആദ്യം നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് അവിടെ ക്യാപ്ചർ കോഡ് തന്നിട്ടുണ്ട്, ആ കോഡ് എൻ്റർ ക്യാപ്ചർ എന്ന് പറഞ്ഞ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സെൻഡ് ഒ ടി പി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും. നമുക്ക് ലഭിച്ച ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് സെർച്ച് കൊടുക്കുക. അപ്പോഴവിടെ സെർച്ച് റിസൾട്ടായിട്ട് ഡീറ്റെയിൽ കാണാം. എപ്പിക് നമ്പർ, പേര്, അങ്ങനെയുള്ള വോട്ടേഴ്സ് ഐ ഡിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലാണ് മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് പേരുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഇനി നമുക്ക് ഡിജിറ്റൽ വോട്ടർ ഐ ഡി എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. നമുക്ക് ടോപ്പിൽ ഹോം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഹോം പേജിലേക്ക് വരിക. അവിടെ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ സൈനപ്പ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സും ഇവിടെ തന്നിരിക്കുന്ന ക്യാപ്ചർ കോഡും വെച്ചിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്യാനായിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുന്നു, പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. അവിടെ ക്യാപ്ചർ കോഡ് തന്നിട്ടുണ്ട്, ആ കോഡ് അവിടെ എൻ്റർ ചെയ്തിട്ട് റിക്വസ്റ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുകയാണ്. അവിടെ മൊബൈൽ ലഭിച്ച ഒ ടി പി കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ ആൻഡ് ലോഗിൻ കൊടുക്കുകയാണ്. ഓപ്പണായി വരുന്ന പേജ് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. സർവീസിനകത്ത് ഈ എപ്പിക് ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഒന്നാമത്തെ എപ്പിക് നമ്പറും അടുത്ത് റെഫറൻസ് നമ്പറുമാണ്. എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വോട്ടർ ഐ ഡിയുടെ നമ്പർ അറിയാന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഡൗൺലോഡ് ചെയ്യാം. അത് അറിയാൻ പാടില്ലാത്തവർക്ക് റെഫറൻസ് നമ്പർ, അതായത് നമ്മൾ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് നമുക്കൊരു റെഫറൻസ് നമ്പർ ലഭിക്കുന്നുണ്ട്, ആ നമ്പർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നമ്പർ അറിയാവുന്നതുകൊണ്ട് എപ്പിക് നമ്പർ ആണ് സെലക്ട് ചെയ്യുന്നത്. എൻ്റെ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ അവിടെ വോട്ടർ ഐ ഡിയുടെ നമ്പർ എൻ്റർ ചെയ്യുന്നു. തുടർന്ന് സെലക്ട് സ്റ്റേറ്റ്, അവിടെ ആ ഡ്രോപ്പ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് അവിടെ നമ്മുടെ സ്റ്റേറ്റ് ആയിട്ടുള്ള കേരള സെലക്ട് ചെയ്ത് സെർച്ച് കൊടുക്കുന്നു. നമ്മൾ കൊടുത്ത എപ്പിക് നമ്പറിലുള്ള ഡീറ്റെയിൽസ് അവിടെ വരുന്നുണ്ട്. താഴോട്ട് നോക്കിയാൽ ഒ ടി പി വെരിഫിക്കേഷൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാണാം. സെൻഡ് ഒ ടി പി, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും. നമുക്ക് ലഭിച്ച ഒ ടി പി എൻ്റർ ഒ ടി പി എന്ന് പറഞ്ഞ കോളത്തിൽ എൻ്റർ ചെയ്തിട്ട് വെരിഫൈ ചെയ്യാം. ഒ ടി പി വെരിഫിക്കേഷൻ ഡൺ സക്സസ്ഫുള്ളി, ഡൗൺലോഡ് ഇ എപ്പിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ കാണാം, കൺഗ്രാജുലേഷൻ, യുവർ ഇ എപ്പിക് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ജനറേറ്റഡ്. ഈ കാണുന്നതാണ് നമ്മുടെ ഡിജിറ്റൽ രൂപത്തിലുള്ള വോട്ടേഴ്സ് ഐ ഡി. നമുക്ക് ലഭിച്ച ഈ PDF രൂപത്തിലുള്ള ഡിജിറ്റൽ വോട്ടർ ഐ ഡി കാർഡ് നമ്മുടെ മൊബൈലിലും കമ്പ്യൂട്ടറിലും ഒക്കെ സേവ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഇത്തരത്തിലുള്ള പുതിയ ടോപ്പിക്കുകളായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.